നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ കൂടി വരുവാൻ ഒരു സമയം കൂടെ ദൈവം നൽകി തന്നു. വേൽസ്യാൻ്റെ പറഞ്ഞ പോലെ ഈ പ്രായത്തിലും ആക്റ്റീവായിരിക്കുവാൻ ഇളയ സഹോദരിമാർക്ക് ഇതൊരു ഒരു മാതൃകയായിരിക്കട്ടെ. വേൽസ്യാൻ്റെ ഓർക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവം നൽകി തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു വചനഭാഗം വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. 118 സങ്കീർത്തനം ആദ്യത്തെ 8 വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളത്. അവന്റെ ദയ എന്നേക്കുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുള്ളത് എന്ന് അഹരോൻ ഗ്രഹം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ ഭയക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നുള്ള ആ വാക്യത്തിൽ നിന്നുകൊണ്ട് യഹോവയെ സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയനേക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ 104-ാമത്തെ പ്രാർത്ഥന, സിസ്റ്റേഴ്സ് പ്രാർത്ഥന മീറ്റിംഗും നമുക്ക് അതിലും സംബന്ധിക്കുവാൻ ഇടയായി. ഇന്ന് നമ്പേഴ്സ് ഒക്കെ കുറവാണെങ്കിലും ഉള്ളവർക്ക് അത് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ടാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ഇന്ന് ഇവിടെ ഈ 104, 103 സിസ്റ്റേഴ്സ് പ്രയറും ഏറ്റവും നന്നായി നടക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും പിന്നെയും പിന്നെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ അറേഞ്ച്മെന്റ് ഞാനൊന്ന് പറയുകയാണ്. പ്രോഗ്രാം ഓപ്പണിംഗ് പ്രയർ ചെയ്യുവാനായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെ പാട്ട് പാടുവാൻ രണ്ട് പാട്ടാണ് പാടുന്നത്. ഞാൻ കേട്ടിടത്തോളം അത് ലതാ സിസ്റ്ററിന്റെ മകളാണ് അത് കമ്പോസ് ചെയ്തത്, അത് എഴുതിയത് എന്ന് കേട്ട് ഞാൻ വളരെ അധികം ദൈവത്തെ സ്തുതിച്ചു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അസ്നത്ത് മോളാണ് ആ പാട്ട് പാടുന്നത്. അവളെ ദൈവം പാട്ട് പാടാനായിട്ട് അനുഗ്രഹിച്ച് നല്ല സൗണ്ടും നല്ല മാധുര്യമേറിയ സൗണ്ടും കൊടുത്ത് അവളെ നമ്മുടെ മധ്യത്തിലാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രിയ മകളെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി അവളെ തിരുസന്നിധിയിൽ വയ്ക്കുക. അതുപോലെ അത് എഴുതിയ കുഞ്ഞിന്റെ പ്രിയ മകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സരസ്വതി അല്ലേ, ആ മോളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. അവളുടെ കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് വീണ്ടും ഉപയോഗിക്കട്ടെ. പിന്നെ നമുക്ക് നമ്മൾ ഏറ്റവും അധികമായി കാത്തിരിക്കുന്ന 20 വേരം നമ്മുടെ പ്രിയ സഹോദരി ലതാ സുരേഷ് നമ്മളോട് വചനത്തിൽ നിന്ന് പ്രാർത്ഥനയെ കുറിച്ചോ വചനത്തിൽ നിന്ന് സംസാരിക്കും. വചനം ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ നമ്മളെ ലീഡ് ചെയ്യുവാനായി ജെസി ജോസിനെ വിളിച്ചു വിളിക്കുന്നു. ജെസി ജോസ്, പ്രാർത്ഥിക്കാം. വിശ്വസ്തനും ബാഹുമാറാത്തവനുമായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങനെ ഞങ്ങൾ വാഴ്ത്തും സ്തുതിച്ചും മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഈ സന്ധ്യ സമയത്ത് ദൈവമേ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കിയത് ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലം ഞങ്ങളിൽ നിന്ന് കടന്നുപോയി. ഞങ്ങളെ ഈ നാട്ടുപരമായ ലോകത്തിൽ, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ കർത്താവെ ഞങ്ങളെ എല്ലാവരെയും ആയിരിക്കുന്നവർക്ക് കർത്താവിന്റെ കൃപയിൽ അവിടുന്ന് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ് കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ
ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. കർത്താവെ, പുത്രന്റെ നാമത്തിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ. പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. വലിയവനായ ദൈവമേ, ഈ സന്ധ്യ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് മഹാദൈവമാണ്, അവിടുന്ന് അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. കർത്താവെ, അങ്ങേ താഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങ് സർവത്തിന്റെയും സൃഷ്ടാവാണ്, പരിപാലകനാണ്. കർത്താവെ, സകലത്തിന്മേലും അധികാരമുള്ള ദൈവമാണ്. അങ്ങേ പോലൊരു ദൈവമില്ല. അവിടുന്ന് ജീവനുള്ള ദൈവം, നിത്യനായ ദൈവം, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ദൈവമേ, അങ്ങേ ഞങ്ങൾക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കർത്താവെ അവിടുത്തെ മക്കളായി വിളിച്ച് വേർതിരിച്ചുകൊണ്ട് സ്തോത്രം. പുത്രമുഖാന്തരം ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ അവിടുത്തേക്ക് തിരുമനസ്സായല്ലോ. ആ കർത്താവെ, അവിടുത്തെ മഹാസ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും ഒന്നും ഞങ്ങൾക്ക് അളക്കുവാൻ സാധ്യമല്ല. കർത്താവെ, നീതിരും പാപികളും ദോഷികളുമായിരുന്നു ഞങ്ങളെ. ദൈവമേ, അവിടുത്തെ സ്നേഹം ഞങ്ങളെ തേടി വന്നു, ഞങ്ങളെ വീണ്ടെടുത്തു, ഞങ്ങളെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചു, ഞങ്ങളുടെ പ്രാണന് വലിയൊരു വീണ്ടെടുപ്പ് നൽകി, ഞങ്ങളെ സ്വർഗത്തിൽ അവകാശികളാക്കി ചേർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമായ കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ദിവസം കൂടി ഒരുക്കി തന്നു ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിവിധ ഇടങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ഏക മനസ്സോടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ദൈവമേ ആയിരിക്കുന്ന കർത്താവെ, ത്രിയേക ദൈവമേ, ഞങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളുടെ കൂടി വരവിനെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒന്നുമല്ല ഏതുമല്ല കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണം. അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ ദിവ്യാത്മാവിനാൽ നിറച്ച് കർത്താവെ അവിടുത്തെ കൃപ തന്ന് ഞങ്ങളെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഓരോ പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ മുൻകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഏറ്റവും അനുഗ്രഹം, ഏറ്റവും നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള കൃപയും പ്രാഗൽഭ്യവും അവിടെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, കർത്താവെ, മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന തങ്കമാമയെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ദാസി അതിനായി ഒരുക്കിയത് കൊണ്ട് സ്തോത്രം. കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ആദ്യോടന്തം എല്ലാ കാര്യങ്ങളും അവിടുത്തെ കൃപയിൽ കർത്താവെ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ കർത്താവെ മനോഹരമായ ഗാനങ്ങൾ ഒരുങ്ങി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ അസ്നത്ത് കണ്ണനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൾക്ക് കൊടുത്തിരിക്കുന്ന ആ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, മകളെ ഏറ്റവും അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടുന്ന് സഹായിക്കണം. ഏറ്റവും നന്നായി കർത്താവെ പാടുവാൻ അവിടുന്ന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണം. അതുപോലെ കർത്താവെ, അവിടുത്തെ വചനം, അവിടുത്തെ ജീവന്റെ വചനം ഞങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന കർത്താവിന്റെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലതാ സുരേഷിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയമകളെ അവിടെ ധാരാളം അനുഗ്രഹിക്കണം. അവിടുന്ന് കൊടുത്തിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. വലിയവനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഓരോ ദിവസം അവിടുത്തെ വചനത്താൽ അവിടുന്ന് ഞങ്ങളെ പോഷിപ്പിക്കുന്നവർക്ക് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ ദാസിയിലൂടെ അവിടുത്തെ വചനം ഒന്ന് കേൾപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണം. അതുപോലെ കർത്താവെ, ഇന്നത്തെ പ്രേയറിനെ ഓർത്ത് പ്രാർത്ഥിക്കാണ്. കർത്താവെ, ഇന്ന് അനേക വിഷയങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. കർത്താവെ ദൈവമേ, അതിനായി ദൈവമേ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവമേ, കഴിഞ്ഞ നാളുകളിലെല്ലാം അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, ഞങ്ങൾക്ക് ഉത്തരം അരുളി. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനാണ് ചെവി ചായച്ചിരിക്കുന്ന നല്ല പിതാവാണ് കർത്താവെ. ആ വരുന്നു ഞങ്ങളെ സഹായിക്കാൻ അവിടുന്ന് മതിയായ ദൈവമാണ് കർത്താവെ. അവിടുന്ന് സൗഖ്യം നൽകുന്ന ദൈവമാണ്, അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുന്ന ദൈവമാണ്. ഞങ്ങളെ എല്ലാ സ്വസ്ഥതയും സമാധാനത്തിലും നടത്തുവാൻ അവിടുന്ന് മതിയായ ദൈവമാണ്. ഞങ്ങളുടെ സകല സങ്കട യാചനകളെയും അവിടുത്തെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം അരുളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേയും താങ്ക്സ് ഗിവിംഗ് ക്ലോസിംഗ് പ്രേയറും ചെയ്യുന്ന തീർച്ചയായും കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രിയമകൾക്കും
അവിടുന്ന് നൽകിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവ്. എല്ലാം നന്നായി ചെയ്യുവാൻ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുലിയനായ ദൈവമേ അവിടുന്ന് സഹായിക്കണം. ഇന്ന് മീറ്റിങ്ങിന് യാതൊരു തടസ്സമോ പ്രയാസങ്ങളോ ഉണ്ടാകാനിടയാകരുത്. കർത്താവ് എല്ലാം നന്നായി സ്വന്തം ഉചിതമായി ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഏക ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകല സകല കാര്യങ്ങളും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു ഏൽപ്പിക്കുകയാണ്. കർത്താവെ ഞങ്ങളോട് കൂടെ ഇരിക്കണം, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന എവിടുന്ന് കേട്ടിട്ടുണ്ട് സ്തോത്രം. സകലം യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ദൈവം കൃപ കൊടുത്തു എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ പൈതൽ സരസ്വതി എഴുതിയ പാട്ടുകൾ രണ്ടെണ്ണം ലതാ സഹോദരിയുടെ മകളാണ് പാട്ടുകൾ പാടുവാൻ അസ്നത്ത് ഒരുക്കത്തോടുകൂടെ വന്നിട്ടുണ്ട്. നമുക്ക് പ്രിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശബ്ദസ്വാതന്ത്ര്യം കിട്ടുവാനും യാതൊരു തടസ്സവും ടെക്നിക്കലായിട്ട് ഉണ്ടാകാതെ ഇരിക്കാനുമായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ദൈവനാമം മോഹത്തപ്പെടുമാറാകട്ടെ. അസ്നത്ത്, ദൈവനാമം അത്പടുമാറാകട്ടെ. ഇന്നിലയിൽ നമുക്ക് ഒരുമിച്ച് പാൻസ് ഫോർ ലിവിംഗ് വേഡ് എന്ന പ്ലാറ്റ്ഫോമിലായിരിക്കും ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവാടിയനെയും ഈ നിലയിലോ ഒരുക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ അഡ്മിൻസും ആൻറ്റിമാർക്കുമുള്ള നന്ദിയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. നമുക്ക് തങ്കം ആൻറ്റി പറഞ്ഞതുപോലെ ലത ആൻറ്റിയുടെ മോള് സരസ്വതി മോൾ എഴുതിയ പാട്ടാണ്. പ്രിയമകൾ പാട്ട് എഴുതിയിട്ടുള്ളത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള പാട്ടുകളുടെ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ആദ്യത്തെ പാട്ട് നമുക്കൊരു സ്തോത്രഗാനം ആരാധനഗാനമാണ്. അത് ജോർജ് കോശി മൈലപ്രസാറുടെ ദൈവസ്നേഹം ചൊല്ലാനാവില്ലെനിക്ക് എന്ന പാട്ടിൻ്റെ രീതിയാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ കരോക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ പാട്ട് പ്രാർത്ഥന കേൾക്കണമേ എന്ന നമ്മളെപ്പോഴും പാടുന്ന പാട്ടിൻ്റെ രീതിയിലാണ്. അപ്പം ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എത്ര പേരുടെ അറിഞ്ഞറിയാതെ അവരുടെയൊക്കെ സഹകരണം ഉണ്ടെന്ന് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ നമുക്ക് ആ കരോക്കെ ഒക്കെ കിട്ടാനും പ്രിയമകളുടെ വരികൾ ആ രീതിയിൽ പാടാനും നമുക്ക് ആശ്വസിക്കാനും ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. പ്രിയമകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയമകളുടെ പാട്ടുകൾ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ആശ്വാസമായി അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ആരാധിക്കും ഞാനെന്നും ആരാധിക്കും ഞാൻ എന്നെ വീണ്ടെടുത്ത നല്ല നാഥനെ. ആരാധിക്കും ഞാനെന്നും ആരാധിക്കും ഞാൻ എന്നെ വീണ്ടെടുത്ത നല്ല നാഥനെ. എന്നെ എന്നും നടത്തും, എന്നെ എന്നും പുലർത്തും എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിച്ചിടും. ഭൂമിയതിലുള്ള ജീവികളെല്ലാം ഉന്നതനം സൃഷ്ടാവെ നമിച്ചിടുന്നു. ഭൂമിയതിലുള്ള ജീവികളെല്ലാം ഉന്നതനം സൃഷ്ടാവെ നമിച്ചിടുന്നു. തന്നെ സ്വന്തമാക്കും വിശുദ്ധ ശുദ്ധന്മാരവരും
സ്വർഗദൂത സൈന്യം എന്നും നാമിക്കും, സാറഫുകൾ നിത്യം വാഴ്ത്തി സ്തുതിക്കും. സ്വർഗദൂത സൈന്യം എന്നും നാമിക്കും, സാറഫുകൾ നിത്യം വാഴ്ത്തി സ്തുതിക്കും. അടുത്തതായിട്ട് നമുക്ക് ദൈവമേ വന്നിടണേ എന്നുള്ള വരിയാണ്, അത് പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ള പാട്ടിൻ്റെ ഈണമാണ്. അതിൻ്റെ കരമൊക്കെ കിട്ടിയതുകൊണ്ട് ദൈവനാമത്തിൽ നമുക്ക് ഒരുമിച്ച് കേൾക്കാം.
വചനം നമ്മൾക്ക് വിളമ്പി തരുവാൻ പ്രിയപ്പെട്ടവളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ആ ജീവിതത്തെ നമുക്ക് ഓർത്ത് നമുക്ക് പ്രിയപ്പെട്ടവളെ കുടുംബമായി അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനൊരു മുഖാന്തരമായി ഈ വിവാചന ശുശ്രൂഷയും അനുഗ്രഹകരമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ലതയെ അതിനായിട്ട് വിളിച്ചു കൊള്ളുന്നു. ലത, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വൻ കൃപ കൊണ്ട് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് നമ്മുടെ സഹോദരി ശിവ സഹോദരി പറഞ്ഞ് ഞാൻ ടെസ്റ്റ് മണിക്കായിട്ട് കയറിയത്. അന്ന് മുതൽക്ക് ടെസ്റ്റ് മണി കഴിഞ്ഞിട്ട് എല്ലാ ആഴ്ചകളിലും ഞാൻ ഇവര് പ്രോഗ്രാമിൽ കയറാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ വിഷയങ്ങളും സൂമിലുള്ളവർക്ക് എല്ലാം എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നന്ദി അർപ്പിക്കാനും എല്ലാ കാര്യത്തിനും. പിന്നെ ഇന്ന് അതിന് ശുശ്രൂഷയ്ക്കായിട്ട് അതിനോട് പറഞ്ഞപ്പോ നാമത്തിൽ അത് ഞാൻ ഏറ്റവും സഹോദരിക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് പ്രാർത്ഥിക്കാന് പ്രത്യേകമായിട്ട് ഒത്തിരി സഹോദരിക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അനേക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം അവരെ എടുത്ത് ഉപയോഗപ്പെടുത്തിയെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരും നമുക്ക് ഉറപ്പൻ്റെ മക്കളാണ്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഈ അവസരം തന്ന എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കാന് വചന ശുശ്രൂഷയുടെ പ്രാർത്ഥന എന്ന വിഷയമാണ് പറയാനായിട്ട്. ദൈവകൃപ എനിക്ക് ഒന്നും അറിയില്ല, എങ്കിലും ദൈവം തരുന്ന കൃപ അനുസരിച്ച് ഞാൻ പറയാനായിട്ട് ഞാനിരിക്കാന് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകം ആ പാട്ട് പാടിയ ആശ്രമത്തിൽ മോളെ ഞാൻ ദൈവനാമത്തിന് നന്ദി അർപ്പരെ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് എന്താ പറയാ, നന്ദി പറഞ്ഞിട്ട് തീരില്ല. മോളെ എഴുതിയ പാട്ട് അങ്ങനെ പാടി കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ആ മകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെയാണ് പ്രാർത്ഥിക്കുന്നു. എന്നും പ്രാർത്ഥിക്കാതെന്ന് ഇനിയും കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വപ്പെടുന്നവരാട്ടെ. നമുക്ക് പ്രാർത്ഥനാ വിഷയമാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം, ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭമായിട്ട് അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് അങ്ങനെ ഭൂമിയിലേക്ക് മനുഷ്യനെ ഇറക്കി വിട്ട്. അങ്ങനെ ആദാമിനും അവ്വാനും ജനിച്ച കുഞ്ഞുങ്ങളല്ല ആബേലും കയ്യേലും. അപ്പൊ അവർ ആദ്യമായിട്ട് ചെയ്ത ആരാധനയാണ് ചെയ്തത്. അപ്പൊ അതിൽ നമുക്കറിയാം, അതിൽ ആബേലിന്റെ ആരാധന ദൈവം അവിടെ പ്രസാദിച്ചു എന്ന് പറഞ്ഞപ്പോ കയ്യൻ അവിടെ കൊല്ലാനായിട്ടൊക്കെ ഇടയായി തീർന്നു ആബേലിന്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അത് അതിന്റെ ശേഷം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോ ഒരു നോഹേന വഷടായി പോയ മനുഷ്യന്റെ ഇടയിൽ ഒരു നോഹേനെ കണ്ടെത്തി ദൈവം നിഷ്കളങ്കനും നീതിമാനായ. അങ്ങനെ ഞാൻ പെട്ടകം ഉണ്ടാക്കി, പെട്ടകത്തിന്റെ ഉള്ളിൽ അവർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് നമുക്കറിയാം. ജലപ്രളയം കഴിഞ്ഞിട്ട് എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോ ഒരു ആരാധന ആദ്യമായിട്ട് മൃഗങ്ങളെയും പക്ഷികളൊക്കെ എടുത്ത് ആദ്യം ചെയ്ത കാര്യം ആരാധിച്ചതാണ് നോഹ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ അബ്രഹാമിനെ ദൈവം ആ വിഗ്രഹങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് തന്റെ മക്കളാക്കി തീർത്ത് വിശ്വാസത്തിൽ അങ്ങനെ അവിടെ നമ്മൾ ആരാധനയാണ് കാണുന്നത്. അബ്രഹാമിന്റെ ആരാധനയെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അബ്രഹാമും സാരയും കൂടി ക്ഷാമം കാരണം വേറെ ദേശത്തേക്ക് കടന്നു പോണത്. ആ പോണ സമയത്താണ് അവിടെ വെച്ച് സാറേനെ പിടിച്ചു കൊണ്ടുപോണത് നമുക്കറിയാം. സാറേനെ പിടിച്ചു കൊണ്ടുപോയി അവിടുത്തെ രാജാവ് അഭിമേലാക്കി. അപ്പൊ അങ്ങനെ പിടിച്ചു കൊണ്ടുപോയപ്പോ ഇപ്പൊ സാധാരണ ഇപ്പോഴത്തെ സമയമാണെങ്കിൽ എന്ന് വെച്ചാൽ ഓടി ചെന്ന് പോലീസിൽ പരാതി കൊടുക്കും അല്ലെ, ഇങ്ങനെ ചെയ്തു. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നല്ല ദൈവമക്കളായി തീർന്ന ഒരു ദൈവപോയതിൽ എന്ത് ചെയ്തത് ഞാൻ മനസ്സിൽ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ മനസ്സിൽ ചിന്തിക്കാന് അബ്രഹാം അപ്പൊ തന്നെ ഉയരത്തിലേക്ക് നോക്കിയിട്ടുണ്ടാവും. അപ്പ എന്റെ ഭാര്യനെ പിടിച്ചു കൊണ്ടുപോയി, ഞാൻ അതിനൊന്നും പരിഹാരം കണ്ടെത്തുന്നില്ല, അവിടെ തന്നെ അതിന് പരിഹാരം ചെയ്യണേ. അവിടെയാണ് ദൈവം ഇടപെട്ട് ദൈവം സ്വപ്നത്തിൽ പോയി അഭിമേലാക്കിനോട് സംസാരിക്കുന്നുണ്ട്.
നീ കൊണ്ടുവന്ന ഭാര്യ നിമിത്തം നീ മരിക്കാതിരിക്കേണ്ടതിന്, നീ മരിക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അബ്രഹാം ഇരുപതിന്റെ ഏഴിലാണ് ആ വാക്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തില് ഏഴിൽ പറയാണ്, ഇപ്പോൾ ആ പുരുഷൻ അവന്റെ ഭാര്യ മടക്കി കൊടുത്ത അവൻ ഒരു പ്രവാചകനാകുന്നു, നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുത്താഞ്ഞാലോ നീയും നിനക്കുള്ളതൊക്കെ മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളുക. ഇവിടെ ദൈവം ഒരു വാണിംഗ് കൊടുക്കുകയാണ്. അപ്പൊ നീ കൊണ്ടുവന്നിരിക്കുന്നത് അന്യന്റെ ഭാര്യയാണ്. അപ്പൊ അവര് പറഞ്ഞത് അവിടെ എന്താണെന്ന് വെച്ചാൽ സഹോദരി എന്നാണ് അവൻ പറഞ്ഞത്, അബ്രഹാം പറഞ്ഞത് എന്റെ സഹോദരിയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇവൻ പരമാർത്ഥതയോട്, അപ്പൊ തെറ്റായിട്ടൊന്നും അവിടെ കാണുന്നില്ല, അതും ദൈവം പറയുന്നുണ്ട് സ്വപ്നത്തില്. നീ അത് പരമാർത്ഥമായി ചെയ്തത് കൊണ്ട് ഞാൻ നിന്നോട് നിന്നെ അവളെ തൊടാതിരിക്കാൻ ഞാൻ തടുത്തു എന്ന് പറയുമ്പോ അവിടെ എനിക്ക് മനസ്സിലാക്കുന്നത് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ച് വേർതിച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സങ്കീർത്തനം 133 ദാവീദ് പറയുന്ന പോലെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ ചെയ്യുന്നതും എല്ലാം നീ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തില് ദൈവം എല്ലാം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ദൈവം എപ്പോഴും ശ്രദ്ധ, ദൈവം തന്റെ മക്കളുടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ ദൈവമാണ് അവിടെ ഇടപെടുന്നത്, ഡയറക്റ്റ് ദൈവം ഇടപെടുകയാണ്. സ്വപ്നത്തിൽ പോയി അഭിമേലക്കിനോട് പറയാണ് നീ അത് മടക്കി കൊടുക്കണം. അപ്പൊ അഭിമേലക്ക് അത് ദൈവം പറഞ്ഞ വാക്ക് അനുസരിച്ച് അത് മടക്കി കൊടുക്കുന്ന കാര്യം അറിയാം. പ്രാർത്ഥനയുടെ കാര്യം ഇവിടെ താഴെ വരുമ്പോ ഈ 17-ാം വാക്യത്തിൽ അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു, അപ്പോൾ ദൈവം അഭിമേലക്കിനെയും അവന്റെ ഭാര്യയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു. അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ നിമിത്തം യഹോവ അഭിമേലക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെ അടച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സംഭവം കഴിഞ്ഞിട്ടല്ല, ഇത് ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ അബ്രഹാമിന് ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് അഭിമേലക്കിനെ ഈ ഗർഭം അടച്ചത് ജാതികളാണ് അവർ. അപ്പൊ അത് ചെയ്തത് ദൈവം തന്നെയാണ്. അപ്പൊ ഈ അബ്രഹാം മുഖാന്തരം ദൈവം ആരാണെന്ന് അറിയിക്കണം, അതിന്റെ പേര് ദൈവം ചെയ്തു. അപ്പൊ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ എല്ലാ കാര്യം അറിയുന്ന പോലെ ഈ ജാതികളിടയിൽ നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പൊ അബ്രഹാം പ്രാർത്ഥിച്ചപ്പോ അവിടെ പ്രസവിക്കാതെ ഇരുന്ന അബ്രഹാമിന്റെ അഭിമേലക്കിന്റെ ഭാര്യ പ്രസവിച്ചു, ദാസിമാർ പ്രസവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആദ്യം ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരോട് അത് പറയാനായിട്ട് ഇടയായിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ദൈവം വിചാരിച്ച് ഭൂമ വിഗ്രഹത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ആ ദൈവം നമ്മളോട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഇല്ല. പക്ഷെ ജീവനുള്ള ദൈവമായ സത്യ ദൈവത്തെ അറിയാൻ ദൈവത്തിന്റെ സമയത്ത് നമുക്ക് വഴി ഒരുക്കി തന്നപ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി ദൈവത്തിന് വിട്ടുകൊടുക്കണം നമ്മൾ. അല്ലാതെ നമ്മളിപ്പോ 99% നമ്മൾ ചെയ്യുക, 1% ദൈവഹിതമാണെങ്കിൽ അങ്ങനെയല്ല, 100% നമ്മുടെ എന്ത് കാര്യം വേണമെങ്കിൽ ചെറുതും വലുതുമായ എന്ത് കാര്യം ദൈവസന്നിധിയിൽ നമ്മൾ വെക്കുക പ്രാർത്ഥനയിൽ, ദൈവത്തിന്റെ ഹിതം പോലെ ഒരുക്കും. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ കഴിയുകയാണെങ്കിൽ ഇയ്യോബ് പുസ്തകത്തിലേക്ക് വരുമ്പോ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ഇപ്പൊ ഇത് പുതിയതായിട്ട് ഒന്നുമില്ല. ഇയ്യോബ് പുസ്തകത്തിലേക്ക് വരുമ്പോ ഇയ്യോബിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ ദൈവം ഇടയാക്കിയതാണ്. അല്ലാതെ ഇയ്യോബിന്റെ ഇത് കൊണ്ടല്ല. അവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഊസ് ദേശത്ത് അത്രയും ജനത്തിന്റെ ഇടയിൽ ദൈവം ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരാളാണ് ഇയ്യോബ്. ഊസ് ദേശത്ത് നോക്കുമ്പോൾ അത്രയും ജനത്തിന്റെ ഇടയിൽ ഇയ്യോബിനെ കുറിച്ച് പറയാം, അവൻ നീതിമാനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടാണ് അകന്ന് നടക്കുന്നവനാണ്, ദൈവഭക്തനാണ്. ഈ 4 ക്രെഡിറ്റും ഇയ്യോബിന് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ഇത് ദൈവം പിന്നെ ചുമ്മാ എന്തെങ്കിലും കൊടുക്കോ? എല്ലാം അറിഞ്ഞാണ് ദൈവം ചെയ്യുന്നത്. അപ്പൊ ഇയ്യോബിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന് അറിയാം. അപ്പൊ ദൈവം കൊടുത്ത പരിശോധന കൂടിയാണ് ഇയ്യോബ് കടന്നു പോകുന്നത്. പക്ഷെ കൂടെ ഇരിക്കുന്ന അതായത് സഹോദരന്മാരോ എല്ലാ ബന്ധുക്കളോ എല്ലാവരും ശരി, സ്നേഹിതന്മാരോ, അവരെന്താ ചെയ്ത അവിടെ ഈ ഒരു അവസ്ഥ വന്നപ്പോ അവർ ചെയ്ത കാര്യം കുറ്റപ്പെടുത്തലായി ഇയ്യോബിന്. നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വന്നത്. ആ സമയത്തൊക്കെ ഇയ്യോബിന്റെ സംസാരം നമുക്കറിയാം, ഞാൻ എന്റെ നിഷ്കളങ്കത്വം വിട്ട് ഞാൻ ഒരിക്കലും നടക്കൂല, എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇയ്യോബ്
സംസാരിക്കുന്നു. അതെല്ലാം അതെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാൽ ദൈവം കേൾക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് 38-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 38-ാം അധ്യായത്തിൽ ദൈവവും യോവുമായിട്ടൊരു അവിടെ സംസാരം നടക്കുന്നുണ്ട്. അതിലൊക്കെ ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നും ഉത്തരം പറയാൻ നമുക്ക് അതിലും പറ്റത്തില്ല. നമ്മൾ മനുഷ്യരോട് എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷെ ദൈവത്തിന് ചോദിക്കുന്ന ഒന്നും നമുക്ക് ഉത്തരം പറയാൻ കഴിയത്തില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ ദൈവം യോബിനോട് സംസാരിക്കുകയാണ്. അപ്പൊ നിനക്ക് എല്ലാം കഴിയുമെന്നും ഇപ്പൊ ഞാനത് കണ്ണുകൊണ്ട് കാണുന്നൊന്നും യോബ് പറഞ്ഞിട്ട് കൈകെട്ടി വായ് പൊത്തി നിൽക്കാതെന്നൊന്നും പറയാനില്ല. എന്നിട്ട് അവര് സ്നേഹിതന്മാരെ വിളിക്കുകയാണ്, നിങ്ങളോട് എന്റെ കോപം ജ്വലിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കോപം ജ്വലിച്ചാൽ എന്തായിരിക്കും? ബാക്കി ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ യോബ് എന്ത് പറയുന്ന അവിടെ? ദൈവം പറയാണ്, നിങ്ങൾക്ക് വേണ്ടി യോബ് പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി യോബ് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇതാക്കി തരുന്നു. അപ്പൊ അവിടെ യോബിനോട് പറഞ്ഞപ്പോ യോബ് പ്രാർത്ഥിക്കുമ്പോ യോബിന്റെ ജീവിതത്തിലുള്ള യോബിന് ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ്ട, നമുക്ക് വേണ്ടി ഒരു ചെറുതായിട്ട് പ്രാർത്ഥിച്ചു, ബാക്കി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്, മറ്റുള്ള വേദനകളെ നമ്മൾ വേദന എടുക്കുമ്പോഴാണ്, മറ്റുള്ള ഇപ്പൊ അവിടെ ജീവനോട് ഇരിക്കേണ്ടതിന്. അതാണ് അവിടെ പറയുന്നത്, ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകത്തിലും ജീവനോട് ഇരിക്കേണ്ട അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇതേപോലെ തന്നെ ഇവിടെ യോബിന്റെ കാര്യത്തിലും അവന്റെ സ്നേഹിതന്മാരെ നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥിക്കണം. ഇവിടെ തക്ക മ്യൂട്ടായി സിസ്റ്റർ. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ അപ്പൊ അവിടെ പറയുന്നത് ഒരു ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരാളെ ദൈവം ആവശ്യപ്പെടുകയാണ്. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പൊ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ അതിന് ഭേദം വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ നോക്കുമ്പോൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരാളില്ല എന്ന് ദൈവം ഇവിടെ പരാതി പറയുന്ന ഒരു കാര്യം എഹെസ്കേൽ പ്രവചനത്തിൽ നമുക്കുണ്ട്. എഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ അവിടെ ദൈവം പറയുന്ന ഒരു വാക്ക് നമുക്ക് വായിച്ച് നോക്കാം. 22:30 പറയാണ്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ നശിപ്പിക്കാത്ത വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു, അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയ കർത്താവിന്റെ അരുളപ്പാട്. അപ്പൊ ഇവിടെ ദൈവം ആരെ അന്വേഷിക്കണേ? ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. അപ്പൊ അവിടെ പറയുമ്പോ ഒരാളെയും കണ്ടില്ല. അപ്പൊ കാണാണ്ട് വരുമ്പോ അവിടെ ദേശത്ത്, ഇപ്പൊ ദേശത്തായാലും എവിടെയായാലും എന്താണ് അതിക്രമം അക്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ദൈവമക്കളായി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇടിവിൽ നിന്ന് ഓരോ വിഷയങ്ങൾ, ഇപ്പൊ പ്രാർത്ഥനയിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന ദൈവസേനയിൽ സൗരഭ്യവാസനയായി എത്തുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരാൾ ഇല്ലാത്ത കാരണം ഇവിടെ നശിപ്പിച്ചു എന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ ഇടിവിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അതിന് ദൈവം ഉത്തരം നൽകും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കടന്നു വരുന്നത് യെശയ്യാ പ്രവചനത്തിന്റെ 38-ാം അധ്യായത്തിലും ഉണ്ട്. അതുപോലെ തന്നെ 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിലും എസ്ക്യാവ് രാജാവിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ എന്താന്ന് പറഞ്ഞാൽ എസ്ക്യാവിനോട് യെശയ്യാവിനോട് പറയുകയാണ് ദൈവം, നീ ചെന്ന് നിന്റെ ദാസനായ എന്റെ ദാസനായ യെഹിസ്കേലോട് പറയേണ്ടത് നീ മരിച്ചു പോകും, ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കേട്ടപ്പോ യെഹിസ്കേൽ എന്ത് ചെയ്തു? ചെമ്മരുടെ മുഖം ചാരിക്കൊണ്ട് അവൻ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്, ഞാൻ ഏകാഗ്രതയോടും വിശ്വസ്തയോടും കൂടി നിന്റെ മുന്നിൽ നടന്നിരിക്കുന്നത് എന്ന് നീ ഓർക്കണം. ദൈവത്തിനൊരു ഓർമ്മ കൊടുക്കുകയാണ്, നീ ഓർക്കണം. ഓർക്കണം എന്ന് പറഞ്ഞ് കണ്ണുനീർ ഒഴുക്കി അവിടെ കരഞ്ഞു. കരഞ്ഞപ്പോ അവൻ നടുമുറ്റം വിട്ട് നടന്നു പോകുന്ന മുമ്പ് യെശയ്യാവ് തിരിച്ചു എന്ന് പറഞ്ഞ് യഹോവ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, നിന്റെ ആയുസിനെ 15 ദിവസം കൂട്ടിയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ ജീവന്റെ അധികാരിയായ ദൈവം, അല്ലെങ്കിൽ മരണത്തിന്റെ നീക്കുപോക്കുന്ന ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യമാണ്. അത് ദൈവം ചെയ്ത് അവിടെ യെഹിസ്കേലിന് 15 വർഷം ആയുസ് കൂട്ടി കൊടുത്തു. നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നില്ല,
ആ വിശ്വസ്തയും ആ ഏകാഗ്രതയും ഇതൊക്കെ പറയുമ്പോൾ ആ ദൈവസേന വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമായിരുന്നു ദൈവം കാണുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കല്ല, അങ്ങനെ കാണുമ്പോൾ അതിന് ദൈവം ഉത്തരം നൽകി നമുക്ക് ഹിസ്കിയാവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ആ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിന് സൗഖ്യം കൊടുത്തു. പിന്നെ നമുക്ക് എബ്രായ ലേഖനം 5:7 കർത്താവിന്റെ പ്രാർത്ഥന, നമ്മുടെ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാനായിട്ട് അവിടെ എങ്ങനെയാ പ്രാർത്ഥിക്കണേ. എബ്രായ 5:7 ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിക്കുകയും അവയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് മാതൃക തന്നെയാണ് എല്ലാം ഈ പ്രാർത്ഥനയായിട്ട് ദൈവം കാണിച്ചു തന്നെ മാതൃകയാണ് ഇവിടെ യേശുക്രിസ്തു പറഞ്ഞത്. എന്താണ് ചെയ്ത് ഐഹിക ജീവിതകാലത്ത് എന്താണ് കർത്താവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് മാതൃക കാണിക്കാനാണ്. നമ്മൾ പല ഇതിലും കാണുന്നത് അവൻ അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, അതുപോലെ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം. ദൈവം മാതൃകയാണ്, അപ്പൊ മുട്ടുകുത്തിയാണ് കർത്താവ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമാണ് പ്രാർത്ഥനയെ കുറിച്ച് വെളിപ്പെടുത്തി തന്നതും, ഈ പുതിയ നിയമത്തിൽ വരുമ്പോ യേശു ക്രിസ്തുവാണ് പ്രാർത്ഥനയെ കുറിച്ച് വെളിപ്പെടുത്തി തന്നതും. അപ്പൊ ഈ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ദൈവം. എങ്ങനെയായിരിക്കണം പ്രാർത്ഥന? എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനല്ല, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിനായിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്, അതനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്തു തന്റെ ഐഹിക ജീവിതത്തിൽ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതാണ്. കർത്താവിന് ഏതാണ്ട് മരണമില്ല, ദൈവത്തിന് മരണമില്ല. അപ്പൊ എന്നാലും പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടുകൂടി അപേക്ഷിക്കും, നിലവിളിയോടും കണ്ണുനീരോടും, ഉറച്ച നിലവിളി, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോട് അപേക്ഷിക്കുകയും അഭയാചനം കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. അപ്പൊ ഈ ദൈവത്തിന് മുമ്പ് നമ്മൾ ഭയഭക്തിയോട് അങ്ങനെ ഉള്ള ഒരു പ്രാർത്ഥന യാചന ദൈവം അതിന് ഉത്തരം നൽകും എന്നുള്ളത് നമുക്ക് 2 വർഷം എല്ലാം അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് 2 ദിനവൃത്താന്തം 7:14 അത് എന്താ പറയാ, നമ്മുടെ ദൈവ ജനത്തിനോട് പറയുന്ന ദൈവം, യഹോവ ദൈവം പറയുന്ന കാര്യം 7:14 അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആരാണ്? ശലോമോൻ. ശലോമോൻ ആലയൊക്കെ പണിത് ഹോമയാങ്ങളൊക്കെ കഴിക്കുകയാണ്. അവിടെ കഴിച്ച് അദ്ദേഹം ആ ഇതിൽ പ്രസാദിച്ചു, ആ അവന് പ്രാർത്ഥനയിൽ പ്രസാദിച്ചു ദൈവം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ പറയുന്ന കാര്യം അതിന്റെ ശേഷം 11-ാം വാക്യത്തിൽ ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും തീർത്ത് യഹോവയുടെ ആലയത്തിൽ തന്റെ അരമനയിലും ഉണ്ടാക്കുവാൻ ശലോമോന് താല്പര്യം ഉണ്ടായിരുന്നത് ഒക്കെയും അവൻ ശുഭമായി നിവർത്തിച്ചു. അതിനു ശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിലുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ നിന്ന് തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, അവിടെ എന്താ പറയുന്നത്, എന്റെ നാമം വിളിക്കപ്പെടുന്ന എന്റെ ജനം എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഒരു ബന്ധത്തെയാണ് പറയുന്നത്. ദൈവം പറയാണ് ജനം എന്ത് ചെയ്യണം, എന്താ പറഞ്ഞ എന്ന് എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കും. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ദൈവം കാണാതെ ആ വാക്ക് പറയത്തില്ല, ഇല്ല എന്തെങ്കിലും കുറവുകൾ കുറ്റങ്ങൾ കാണാതെ ദൈവം ഈ വാക്ക് പറയത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കുറവ് വന്നപ്പോ എന്ത് ചെയ്യണം, തങ്ങളെ തന്നെ താഴ്ത്തണം, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം, ദൈവസനയില് ദുർമാർഗ്ഗം വിട്ടു തിരിയണം. അതിന് നമുക്ക് എവിടെയാണ് നമുക്ക് കടന്നു പോകേണ്ടതെന്ന് പറഞ്ഞാൽ യോന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ 40 ദിവസത്തിൽ ഉന്മൂല നാശമായി പോകുമെന്ന് പറഞ്ഞ് യോനനെ പറഞ്ഞേക്കോ. യോന പോയ കാര്യങ്ങൾക്ക് നമുക്ക് അറിയാം, തർശീശിലേക്ക് പോയി, പിന്നെയാണ് നിനവേലിക്ക് പോയത്. അവിടെ വിളിച്ചു പറഞ്ഞു 40 ദിവസത്തിൽ ഇവിടെ ഉന്മൂലനാശമായി തീരുന്നു. അപ്പൊ ആ ജനങ്ങളും രാജാവ് അടക്കം എന്ത് ചെയ്ത് അവരെ വസ്ത്രമൊക്കെ മാറ്റിവെച്ച് റെട്ട് കൊടുത്ത് വെണ്ണുനീരിൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ അവരെ പ്രവൃത്തി ദൈവം കണ്ടു എന്നാണ് പറയുന്നത്. ദൈവം പ്രവൃത്തി കണ്ടപ്പോഴാണ് അവിടെ വരുത്തു എന്ന് പറഞ്ഞ അനർത്ഥത്തെ മാറ്റി അവർക്ക് അവിടെ ഇത് കൊടുത്തത്. അപ്പൊ അതുപോലെ ദൈവം കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മളെ കുറവുണ്ടോ പോരായ്മയുണ്ടോ എന്ന് നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എന്റെ നാമം വിളിക്കപ്പെട്ട് എന്റെ ജനം, എന്റെ നാമം വിളിക്കുക, എല്ലാരോടും പറയുന്നില്ല, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം, അവന്റെ മുഖം അന്വേഷിക്കണം, അതുപോലെ തന്നെ അവിടെ ദുർമാരങ്ങൾ വിട്ടു തരണം. അങ്ങനെ ചെയ്ത
പ്രാർത്ഥിച്ചാൽ അത് എന്ത് ചെയ്യും ദൈവം? പാപം ക്ഷമിച്ച്, അവരുടെ പാപം ക്ഷമിച്ച് സ്വർഗത്തിൽ നിന്ന് കേട്ടു. അപ്പൊ ദൈവം കേൾക്കും, കേട്ട് ഇവിടെ പറയുന്നത് പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കും. ദേശത്തിന്റെ സൗഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശത്തിൽ ഇപ്പൊ എത്രയോ ജനങ്ങൾ ദൈവത്തെ അറിയാത്ത നാശത്തിന്റെ പാതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അവര് ദൈവത്തെ അറിയണം, അവര് ദൈവത്തെ അറിയുന്ന നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ അപ്പ എന്തെങ്കിലും കുറവുണ്ടോ പോരാണെന്ന് എനിക്ക് അറിയില്ലപ്പ, അതാണിങ്ങനെ എനിക്കും അത് മനസ്സിലാക്കി തരണം. അവർ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിന് സൗഖ്യം വന്ന് ദൈവത്തിന് ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. അപ്പൊ അങ്ങനെയാണ് ആദ്യത്തേതിലും ജാതികളിടയിലാണ് ദൈവം വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കണം. ഇവിടെ വരുമ്പോൾ അത് തന്നെയാ പറയുന്നത്, അവന്റെ നാമത്തിൽ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവ പാപം ക്ഷമിച്ച് ദൈവം ദേശത്തിന് സൗഖ്യം കൊടുക്കുന്നു പറയാണ്. പിന്നെ നമുക്ക് കാണാൻ, അതുപോലെ നമുക്ക് പ്രാർത്ഥന ദൈവസന്നിധി എത്തുന്നുണ്ട്, തീർച്ചയായിട്ടും എത്തുന്നുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകം 8:4 നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്, വിശുദ്ധന്മാരെ പ്രാർത്ഥനയാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്, നമ്മൾ ഓർക്കണം എത്ര ഭാഗ്യമുള്ളവരാണ്. നമ്മൾക്ക് പേര് കൊടുക്കുന്ന വിശുദ്ധന്മാരെന്ന് ദൈവം വിളിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് എത്ര പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നമുക്ക് 8:4 വായിക്കുമ്പോൾ തന്നെ മറ്റൊരു ദൂതൻ ഒരു സ്വർണ രൂപകലശമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടിയ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധി കയറി എന്ന് പറയുന്നു. അപ്പൊ ഈ നമ്മുടെ പ്രാർത്ഥന അത് ധൂപകലശമായിട്ട് സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ളുമ്പോ ഒന്ന് ഓർത്തു നോക്കേണ്ടതാണ്. അയ്യോ എത്ര മാത്രം നമ്മൾ എത്ര സ്തുതിച്ചാൽ മതി വരും ദൈവത്തിന്. ഞാൻ അങ്ങനെ ചിന്തിക്കും, അമ്പുരാനെ എത്ര സ്തുതിച്ചാൽ മതി വരും ദൈവത്തിന്. ഇത്രമാത്രം ഒരു ഭാഗ്യപദവി ദൈവം ഞങ്ങൾ തന്ന് ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നപ്പാ. ഇന്ന് എത്രയോ മുഖ്യമന്ത്രി പ്രധാന എത്ര പദവിയിലിരിക്കുന്ന അവരോട് ഇരിക്കട്ടെ, അവർക്ക് അറിയോ ഈ സത്യം? ഒരിക്കലും അറിയത്തില്ല. നമ്മക്കാണ് ദൈവം എളിയ ജനത്തെ നമുക്ക് അല്ല നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു പറയുമ്പോ ആ ദൈവത്തെ എത്ര ദൈവത്തിന് ഇഷ്ടം. അവിടെ ദൈവം ആഗ്രഹിക്കുന്നതാണ്, ദൈവം ഇഷ്ടം നമുക്ക് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് 96-ാം സങ്കീർത്തനത്തിന്റെ 8:9-10 വാക്യം എടുത്ത് വായിക്കുന്ന 96-ാം സങ്കീർത്തനത്തിന്റെ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പി തിരുമുൽ കാഴ്ചയുമായി അവന്റെ പ്രാകാരത്തിൽ ചെല്ലുകയും വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോട് യഹോവയെ നമസ്കരിപ്പിൻ. സകല ഭൂവാസികളുള്ളവരെ അവന് മുമ്പിൽ നടുങ്ങി. ഇവിടെ പറയണെന്ന യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം നമ്മൾ കൊടുക്കണം. ദൈവം ആരാണെന്ന് മനസ്സിലാക്കി മഹത്വം കൊടുക്കണം നമ്മൾ. അത് ആ രീതിയിൽ നമ്മൾ ചെയ്യണമെന്ന് ഒരു സങ്കീർത്തനക്കാരൻ ദാവീദ് പറയാണ്. നമ്മൾ തക്ക മഹത്വം കൊടുക്കണം. തിരുമുൽ കാഴ്ച അവന്റെ എന്താണ്? നമ്മൾ തിരുമുൽ നമ്മുടെ സ്തോത്രയാഗം അർപ്പിക്കാനാണ്. വിശുദ്ധ വസ്ത്ര അലങ്കാരം, നല്ല വസ്ത്രം, നല്ല വസ്ത്രം കൊടുക്കണം രാജാവിന്റെ സന്നിധിയിൽ പോകുമ്പോ. വിശുദ്ധ വസ്ത്ര അലങ്കാരം തന്നെ നമ്മുടെ നീതി പ്രവൃത്തികളാണ്. ആ പ്രവൃത്തിയോടുകൂടി യഹോവയെ നമസ്കരിക്കാനായിട്ട് സകല ഭൂവാസ അവന്റെ ജാതികൾ നോക്കുമ്പോ നമ്മുടെ വലിയവനായ ദൈവത്തിന്റെ മുമ്പില് അല്ലെ ഈ ദൈവത്തെ അറിയാൻ നമ്മൾ മുഖാന്തരമായി തീരണം ദൈവം ആഗ്രഹിക്കാണ്. അങ്ങനെ പറയുമ്പോ ആ ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കി കൊണ്ട് വേണം ദൈവസന്നിധിയിൽ കടന്നു പോകാനും. ഇവിടെ സങ്കീർത്തനം ചേർന്ന് നമുക്ക് പറയാൻ അതാണ് ഉള്ളത്. നമുക്ക് ഈ സങ്കീർത്തനം 66:18-19-20 വായിക്കുമ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് കഴിയും. 66 ഞാൻ എന്റെ ഹൃദയത്തിൽ അകർത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എന്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാനും ഇരിക്കുന്ന ദൈവപ്പെടുമാറാകട്ടെ, സ്തുതിക്കപ്പെടുമാറാകട്ടെ, കർത്താവിന് സ്തോത്രം. അപ്പൊ ഇവിടെ ദാവീദ് പറയാണ് ഞാൻ എന്റെ ഹൃദയത്തിൽ അകർത്യങ്ങളും ഇതൊക്കെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന ചെയ്തു. അപ്പൊ കർത്താവ് പറഞ്ഞ ശിഷ്യന്മാരോട് നിങ്ങൾക്ക് സഹോദരന്മാരെ ആരുടെങ്കിലും നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ യാഗം കഴിക്കാൻ വരുമ്പോ നിങ്ങൾ പോയി അവരുമായി നിരന്നു കൊണ്ടുവന്ന് ഇവിടെ യാഗം വഴിപാട് കഴിക്കണം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? നമ്മുടെ ഹൃദയശുദ്ധിയോട് നമ്മുടെ ഹൃദയത്തിൽ ഒന്നും വെക്കാതെ നമ്മൾ ആയിരിക്കണം അനുദിന ജീവിതത്തിൽ. അതാണ് ദൈവം ആഗ്രഹിക്കണം. ഒരു വിദ്വേഷമില്ല, ഒരു പകയുമില്ല. അങ്ങനെ ആയി അങ്ങനെയാണ് അത് ദാവീദ് ഇവിടെ പറയണ്ട. എന്താ പറയുക, ഞാൻ അകർത്യം ഹൃദയത്തിൽ അകർത്യം കരുതി കർത്താവ് കേൾക്കുകയില്ലായിരുന്നു, ഉറപ്പായിട്ടും കേൾക്കത്തില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അകർത്യം കരുതിയിട്ടല്ല പ്രാർത്ഥിച്ചത്, എന്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിലും എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
അപ്പൊ ഇത് നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം, ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത്, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ആചിച്ചാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും, ഉറപ്പാണ്. അതിൽ ഒരു സംശയമില്ല, തരും. നമ്മൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങള് എന്റെ തമ്പുരാന് ഒന്ന് ചോദിച്ചാൽ രണ്ടു തരും എനിക്ക്. എന്റെ കർത്താവ് അങ്ങനെ ഓരോ ഈ നാൾ വരെ നടത്തിയിട്ടുണ്ട്, ഇനി നടത്തും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ, നിങ്ങൾക്ക് വേണ്ടി ലക്ഷ്മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ഐശ്വര്യ മോളിന് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, സഹോദരന് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന ഈ സന്ദർഭം തന്ന എല്ലാവരെയും സഹോദരി ഞാൻ കർത്താവിന്റെ നാമത്തിൽ നന്ദി അർപ്പിക്കാൻ ദൈവനാമം ആവശ്യപ്പെടുമാറാകട്ടെ.